പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തിപ്രകടനമായി പ്രകടനമായി രാജ്യ തലസ്ഥാനത്തും മഹാറാലി നടത്താൻ നീക്കം അടുത്തയാഴ്ച ബംഗളുരുവിൽ ചേരുന്ന രണ്ടാമത് യോഗത്തിന് ശേഷമാകും ഏക സിവിൽ കോഡ് ബംഗളുരു യോഗത്തിൽ ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ഒഴികെയുള്ള മറ്റു കക്ഷികളുടെ ശ്രമം പാറ്റ്ന ബംഗളുരു യോഗങ്ങൾക്ക് ശേഷം അടുത്ത പടിയായി ശക്തി പ്രകടിപ്പിക്കാൻ മഹാറാലി സഖ്യനീക്കത്തിന്റെ സന്ദേശം അണികളിലേക്കും വോട്ടർമാരിലേക്കും എത്തിക്കാൻ അടുത്ത മാസമാകും റാലി പാർലമെന്റ് സമ്മേളനത്തിന് പിന്നാലെ ദില്ലിയിൽ നടത്താനാണ് ആലോചന പാർട്ടിക്ക് ശേഷം രണ്ടാമത് യോഗത്തിനായി ബംഗളൂരുവിലേക്ക് പോകുമ്പോൾ കൂടുതൽ പ്രതിപക്ഷ കക്ഷികളെ ഒപ്പം നിർത്താനാണ് തീരുമാനം കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പുകൾ തമിഴ്നാട്ടിൽ നിന്ന് എം ഡി എം കെ കെ ഡി എം കെ വി സി കെ എന്നീ കക്ഷികളെയും ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി എന്നീ പാർട്ടികളെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ എത്തുമ്പോൾ ഐക്യനിരയിൽ പാർട്ടികളുടെ എണ്ണം പതിനഞ്ചിൽ നിന്ന് ഇരുപത്തിനാലാകും ബംഗളൂരു യോഗത്തോടെ സംസ്ഥാനങ്ങളിൽ സഖ്യ തുടക്കമാകും ഏക സിവിൽ കോഡിൽ ഏകാഭിപ്രായത്തിലെത്തണമെന്ന് കക്ഷികൾ കോൺഗ്രസിനോട് ആവശ്യപ്പെടും സി പി എം ലീഗ് തുടങ്ങിയ പാർട്ടികൾ വിഷയം ചർച്ചയാക്കാനുള്ള നീക്കത്തിലാണ് ഇത് പാർലമെന്റിൽ വരുന്ന വിഷയമാണ് കേരളത്തിൽ ഏതാനും കോൺഗ്രസ് എതിർക്കും പിന്നെ നിലപാട് ആ കാര്യത്തിൽ ശ്രീ ജയറാം ബംഗളൂരു യോഗത്തിൽ സോണിയാഗാന്ധിയും പങ്കെടുക്കും പാർട്ടി നേതാക്കൾക്ക് സോണിയ താഴെ വിരുന്ന് നൽകും അതേസമയം ആം ആദ്മി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല ദില്ലി ഓർഡിനൻസിൽ കോൺഗ്രസ് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ സഖ്യത്തോടുള്ള സഹകരണം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് ആപ്പിന്റെ ഭീഷണി ബംഗാൾ തെരഞ്ഞെടുപ്പിലെ തൃണമൂൽ കോൺഗ്രസിനെതിരായ സി പി എം കോൺഗ്രസ് സഖ്യം മമതാ ബാനർജിയുടെ തുടർ നീക്കങ്ങളിലും നിർണായകമാകും ബിനുരാജ് ന്യൂസ്